ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു ഷൈമാസ് കുക്കറി വേൾഡ്. ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള തട്ടുകട ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തട്ടുകട ദോശയും ചട്നിയും മുളക് ചമ്മന്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു കൊറോണ സമയമായത് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് തട്ടുകടയിൽ പോയിട്ട് ഇങ്ങനത്തെ ദോശയൊന്നും കഴിക്കുന്നത് അത്ര സേഫല്ല. അപ്പോൾ നമുക്ക് അതേ രുചിയിൽ വീട്ടിൽ സാധാ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള തട്ടുകട ദോശൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടിയിട്ട് 3 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കുന്ന സമയത്ത് തണുത്ത വെള്ളം ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് പൊന്തിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടും. നല്ല പഞ്ഞി പോലെ നമുക്ക് സോഫ്റ്റിൽ കിട്ടും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, അതൊരു ടിപ്പാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 4 കപ്പ് ഞാനിപ്പോൾ പച്ചരി എടുത്തിട്ടുണ്ട്, റേഷൻ കട പച്ചരിയാണ്. അത് വെള്ളത്തിൽ 3 മണിക്കൂർ മുമ്പ് കുതിർത്തതിന് ശേഷം ഇതേപോലെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക. ഇതിൻ്റെ തന്നെ 1 കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണുത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക. അതായത് ഇതേപോലെ 2 അരച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ തലേ ദിവസം രാത്രി അരച്ച് വെച്ചിരിക്കുന്ന മാവാണ്. പിറ്റേ ദിവസത്തിന് വേണ്ടിയാണ് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോൾ മാവ് കറക്റ്റായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, നല്ല പൊന്തിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും അതേപോലെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശൻ്റെ ബാറ്റർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കാരച്ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു 8 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് കുതിർത്തെടുത്ത വറ്റൽമുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള സവാള, അതേപോലെ ചെറുതാക്കി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. സവാളിൻ്റെ പകരം നിങ്ങൾക്ക് ചെറിയുള്ളിയിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഇനി ചെറിയൊരു തക്കാളിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പുളിപ്പിനായിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരച്ചമ്മന്തി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, ഇതൊരു ഭാഗത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് തേങ്ങാ ചട്ടണി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/6 വറ്റൽമുളക് നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ കുതിർത്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പ് പൊട്ടിക്കടല ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പട്ടുപോലെ അരച്ചെടുക്കുക. അതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു രീതിക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താളിപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക്, കടുക് ഒന്ന് പൊട്ടി വന്നാൽ 2 വറ്റൽമുളക്, ഒരല്പം കറിവേപ്പിലയും കൂട്ടി ഇട്ടിട്ട് താളിപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തട്ടുകടത്ത് സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ചട്നി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊരു ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ദോശ റെഡിയാക്കി. ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 തവി മാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് പരത്തിയെടുക്കരുത്, നമ്മുടെ തട്ടുകടയിൽ ആ ദോശൻ്റെ രീതിയിൽ പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്, ചെറുതായിട്ട് വേണം നമ്മളിങ്ങനെ ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിലൊന്ന് മാറ്റാം, ഇതേപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്പെഷ്യലായിട്ടുള്ള തട്ടിലുട്ടി ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. ഈ ഒരു കൊറോണ കാലത്തായതുകൊണ്ട് നമുക്ക് തട്ടുകടയിലൊന്നും ഫുഡ് കഴിക്കുന്നത് അത്ര സേഫല്ല. അപ്പോൾ നമുക്ക് അതേ രുചിയിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണേ. ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ 2 ചട്നികളും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ തട്ടുകടയിലത്തെ അതേ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ദോശ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അതിനൊപ്പം ഈ ഒരു ഗാന്ധി ചട്നിയും ഈ ഒരു തേങ്ങാ ചട്നിയും കൂടി വരുമ്പോൾ അതിന് ടേസ്റ്റ് കിടലൻ തന്നെയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അയക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ ആദ്യമായിട്ട് കാണാനും സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ദിവസം രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാതെ തീർച്ചയായും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ഇതേപോലത്തെ കിഡലിൻ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.